നാസയുടെ ചന്ദ്ര ദൗത്യവും വിജയകരം. 25 ദിവസം ചന്ദ്രനെ വലം വെച്ച ശേഷം ഓറിയോൺ പേടകം പസഫിക് സമുദ്രത്തിൽ പതിച്ചു. മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലെത്തിക്കാനുള്ള നാസയുടെ ആർട്ടിമിസ് പദ്ധതിയുടെ ഭാഗമാണ് ദൗത്യം. അമേരിക്കൻ നാവികസേനയുടെ USS പോർട്ട്ലാൻഡ് എന്ന കപ്പൽ ഉൾപ്പെടെ ഹെലികോപ്റ്ററുകളും മുങ്ങൽ വിദഗ്ധരും സംഘവുമടങ്ങുന്ന ബോട്ടുകളും കടലിൽ വിന്യസിച്ചിട്ടുണ്ട്. ദൗത്യത്തിന് തുടർച്ചയായി 2024 മനുഷ്യരുമായുള്ള പേടകം ചന്ദ്രനെ വലം വയ്ക്കും. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നും മധു കൊട്ടാരക്കർ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. മധു, ഒരു ചരിത്ര നിയോഗത്തിനുള്ള ഒരു പടി കൂടി എടുത്തിരിക്കുന്നു നാസ. ഇപ്പോൾ 25 ദിവസം ചന്ദ്രനെ വലംവച്ച ശേഷമാണ് ഓറിയോൺ തിരികെ ഭൂമിയിൽ പതിച്ചിരിക്കുന്നത്. എന്താണ് ഇത് സംബന്ധിച്ച് നാസ പുറത്തുവിടുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? നാസയെ സംബന്ധിച്ചോളം ഇത് ഒരു വലിയ വിജയമാണ്. 25-26 ദിവസത്തോളം ചന്ദ്രനെ വലം വെച്ചതിന് ശേഷമാണ് ഓറിയോൺ പേടകം ഇന്ന് തിരിച്ച് സമുദ്രത്തിൽ പതിച്ചിരിക്കുന്നത്. 40,000 km സ്പീഡിലായിരുന്നു ഈ പേടകം തിരിച്ച് ഭൂമിയെ സമീപിച്ചത്. അതിനുശേഷം പാരച്യൂട്ടുകളുടെയൊക്കെ സഹായത്തോടുകൂടി ഇതിന്റെ വേഗത കുറച്ചാണ് സമുദ്രത്തിൽ ഇത് വന്ന് പതിച്ചിരിക്കുന്നത്. ഇതിനുശേഷം ഈ സമുദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഇതിന്റെ ഭാഗങ്ങളെല്ലാം നാസയുടെ കേന്ദ്രങ്ങളിൽ എത്തിച്ചിട്ട് അതിൽ തുടർ പരിശോധനകൾ നടത്തും. ആർട്ടിമിസ് 1 എന്ന പരീക്ഷണ ദൗത്യം ഇതോടുകൂടി പൂർത്തീകരിച്ചിരിക്കുകയാണ്. 2024 അവസാനത്തോടുകൂടി മനുഷ്യരുമായി ആർട്ടിമിസ് 2 ആണ് നാസ ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നാസ അഡ്മിനിസ്ട്രേറ്റർ ബിൽ നെൽസൺ ഉൾപ്പെടെയുള്ളവർ ഇതിൽ നിന്നുള്ള ചില പാർട്ടുകളൊക്കെ ഉപയോഗിച്ച് അതിന് മുമ്പ് തന്നെ ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ള ചർച്ചയിലൂടെയാണ്. 50 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നാസ വീണ്ടും മനുഷ്യരുമായി ആർട്ടിമിസ് 2 2024 ഒടുവിൽ കുതിച്ചുയരാൻ പോകുന്നത്. പ്രജിത്ത്. ശരി, മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്നും ഏറ്റവും പുതിയ വിശദാംശങ്ങൾ നൽകിയത്.